ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു മീൻ കറിയുടേതാണ്. മുള്ളൻ മീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. മുള്ളൻ മുളകിട്ടത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കുറേയധികം മീനിന്റെ റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവരാണെങ്കിൽ അതെല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുള്ളൻ മീനാണ്. മീൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. മുള്ളന് പകരമായിട്ട് ചാളയോ അയലയോ അതുപോലെ ചെറിയ സൈസിലുള്ള ഏത് മീൻ വെച്ചും ഇതുപോലെ കറി ഉണ്ടാക്കാം. ഇനി കറിക്കായിട്ട് വേണ്ടത് 15 അല്ലി ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 8 അല്ലി വെളുത്തുള്ളി. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യണം. ഞാനെല്ലാം കൂടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്താണെങ്കിലും ചേർക്കാം. ഇനി കറിക്കായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളതിന് കൂടുതൽ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. അപ്പോൾ കറിക്ക് നല്ലൊരു കളറും നല്ലൊരു കുറുകലും കിട്ടും. കറിക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. 4 ചെറിയ കഷ്ണം കുടംപുളി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റിവെക്കണം. ഈ സൈസിലുള്ള ഒരു ചെറിയ തക്കാളിയും കൂടി ഞാൻ കറിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി എടുത്താൽ മതി. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതിയാകും. തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് അധികം ചതയേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായരുമ്പോഴേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ചട്ടി കയ്യിലെടുത്ത് എണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയിട്ട് മൂപ്പിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം മൂത്ത് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടിയും സാധാരണ മുളക് പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളെല്ലാം ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം ഉടഞ്ഞു വരുന്നവർ വഴറ്റി കൊടുക്കാം. മസാല വഴറ്റുന്ന സമയത്ത് കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടും. വീണ്ടും ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. തക്കാളിയെല്ലാം ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി പാനൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് മസാലയായിട്ട് നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കണം. പുളി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പുളി ചേർത്ത് കഴിഞ്ഞ് ചാറിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കറിയുടെ ചാറെല്ലാം നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കണം. ചാറൊന്ന് ചെറുതായിട്ട് കുറുകി വരണം. നമ്മൾ ഉപയോഗിക്കുന്ന മുള്ളൻ മീൻ കൂടുതൽ മാംസമില്ലാത്ത മീനാണ്. അതുകൊണ്ട് കുക്കിംഗ് ടൈം അധികം വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. ചാറെല്ലാം ഒന്ന് ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ സ്പൂണെല്ലാം ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനെല്ലാം ഉടഞ്ഞു പോകും. മീനിട്ട് കഴിഞ്ഞ് കറി തിളക്കുമ്പോൾ ചട്ടി കയ്യിലിട്ടത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം ചട്ടി ഒന്ന് മൂടി ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ മീൻ ഒട്ടും വേവില്ലാത്ത മീനാണ്.
കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മീനെല്ലാം ഉടഞ്ഞു പോകും. 3 മിനിറ്റ് കഴിഞ്ഞ് പാൻ്റെ മൂടി മാറ്റി നല്ലൊരു മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യണം. ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ കൂടുതൽ തിക്കായിരിക്കില്ല, ചെറുതായിട്ട് ലൂസായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും ഇതിൻ്റെത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാത്രത്തിലുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി റെഡിയായ കറിയുടെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില തൂകി കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മുള്ളൻ കറിയാണിത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.